വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 1169 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 688 പേർക്ക് രോഗം മാറി. തിരുവനന്തപുരത്ത് മാത്രം ഇന്ന് 377 രോഗികൾ. എറണാകുളത്ത് 128 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 126, കാസർഗോഡ് 113, കോട്ടയം 70 എന്നിങ്ങനെ രോഗികളുടെ കണക്ക്. കൊല്ലത്ത് 69 പേർക്കും തൃശൂരിൽ 58 പേർക്കും കോവിഡ്. കോഴിക്കോട് 50 പേർക്കും ഇടുക്കിയിൽ 42 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴയിലും പാലക്കാട്ടും 38 പേർക്ക് വീതം രോഗം. പത്തനംതിട്ട 25, വയനാട് 19, കണ്ണൂർ 16 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ രോഗികളുടെ എണ്ണം. സമ്പർക്ക രോഗബാധിതരുടെ എണ്ണവും ഏറ്റവും അധികം തിരുവനന്തപുരം ജില്ലയിൽ. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച 377 പേരിൽ 363 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം. മലപ്പുറത്ത് 113 പേർക്കും കാസർഗോഡ് 110 പേർക്കും എറണാകുളത്ത് 79 പേർക്കും സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചു. കോട്ടയത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ച 70 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത് എന്നത് ആശങ്ക ഉയർത്തുന്നു. സംസ്ഥാനത്ത് 29 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് ബാധ. തിരുവനന്തപുരത്ത് 11 പേർക്കും എറണാകുളത്ത് 7 പേർക്കും രോഗബാധ. തൃശൂർ ജില്ലയിലെ 10 KSC ജീവനക്കാർക്കും 1 KLF ജീവനക്കാരനും രോഗം ബാധിച്ചു. കോട്ടയത്ത് കോവിഡ് ബാധിച്ച് 2 മരണം കൂടി. ശ്വാസ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്ന 75 വയസ്സുള്ള കുമരകം സ്വദേശി ആന്റണി മരിച്ചു. ഇന്നലെ മരിച്ച 94 വയസ്സുകാരി അതിരമ്പുഴ തെക്കേപ്പറമ്പിൽ റോസമ്മ പൈലിയുടെ പരിശോധനാ ഫലവും പോസിറ്റീവായി. സംസ്ഥാനത്ത് കോവിഡ് ഔദ്യോഗിക മരണസംഖ്യ 82. തിരുവനന്തപുരം പാറശാല സ്വദേശിനി വിജയലക്ഷ്മിയുടെ മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇന്നുണ്ടായ മരണങ്ങൾ ആലപ്പുഴ NIV പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കൂവെന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട്ട് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. ഫറൂഖ് സ്വദേശി പ്രഭാകരനാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. ഇടുക്കി ചെമ്മണ്ണാറിൽ കോവിഡ് രോഗിയുടെ മകനെ നാട്ടുകാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. നിരീക്ഷണത്തിലിരിക്കെ പുറത്തിറങ്ങിയെന്നാരോപിച്ച് ആട്ടുപാറ സ്വദേശി കുമരേഷിനെ നാട്ടുകാർ മർദ്ദിക്കുകയായിരുന്നു. കോവിഡ് ബാധ സ്ഥിരീകരിച്ച അമ്മയെ ആംബുലൻസിൽ കയറ്റിവിട്ടതിനു ശേഷം മടങ്ങിവരവെയായിരുന്നു മർദ്ദനം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ DYSP അടക്കം 8 പോലീസുകാർക്ക് കോവിഡ്. കഴിഞ്ഞ ദിവസം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന അവലോകന യോഗത്തിൽ DYSP പങ്കെടുത്തിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത ആറ്റിങ്ങൽ MLA B സത്യൻ ക്വാറന്റീനിൽ. കൊല്ലം ജില്ലാ ജയിലിൽ കോവിഡ് പടർന്നു പിടിക്കുന്നു. ഇതുവരെ വൈറസ് സ്ഥിരീകരിച്ചത് 57 തടവുകാർക്ക്. രോഗം മൂർച്ഛിച്ച 3 പേരെ പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജയിൽ സൂപ്രണ്ട് അടക്കം 36 ഉദ്യോഗസ്ഥരും ജയിലിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയും. ഇവരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിലേക്കും വ്യാപിച്ച് കോവിഡ് ആശങ്ക. കുന്നുകുഴി ബണ്ട് കോളനിയിലും കരിമഠം കോളനിയിലും സ്ഥിതി അതീവ ഗുരുതരം. ബണ്ട് കോളനിയിൽ ഇന്ന് ഇതുവരെ 35 പേരെ പരിശോധിച്ചതിൽ 15 പേർ പോസിറ്റീവ്. കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള നഗരപ്രദേശങ്ങളിലെ ബെബ്കോ, കൺസ്യൂമർ ഫെഡ്, മദ്യവിൽപ്പനശാലകൾ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങും. തിരുവനന്തപുരത്ത് കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ. കോർപ്പറേഷന് കീഴിലെ പെരുന്താനി വാർഡ് കണ്ടെയ്ൻമെന്റ് സോണാക്കി. വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ 6 ആട്ടുകുഴി വെള്ളറട വാർഡുകളും കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലെ ഉദയംകുളങ്ങരയും കണ്ടെയ്ൻമെന്റ് സോണിൽ. ആലുവ ജില്ലാ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരന് കോവിഡ്. കുന്നത്തേരി സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ജില്ലാ ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ ജീവനക്കാരനാണിത്. ഇടുക്കി ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനും ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചു. പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വരെ ഓഫീസിലെത്തിയിരുന്നു. ഒരാഴ്ചക്കിടെ ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിൽ പോയവർ ക്വാറന്റീനിൽ പോകണമെന്നും രോഗലക്ഷണമുള്ളവർ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെടണമെന്നും ആരോഗ്യവകുപ്പ്. കോഴിക്കോട് വടകര അഴിയൂരിൽ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം 28 നടത്തിയ ആന്റിജൻ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ച KSEB ജീവനക്കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരാണ് ഇവർ. കോവിഡ് ബാധിച്ച് മരിച്ച വൃദ്ധയുടെ മൃതദേഹം പ്രോട്ടോകോൾ പാലിക്കാതെ സംസ്കരിക്കാൻ കൊണ്ടുപോയത് തള്ളുവണ്ടിയിൽ. കേരള അതിർത്തിയിൽ കുമളിക്ക് സമീപം തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഗൂഡല്ലൂർ മുനിസിപ്പാലിറ്റിയിലായിരുന്നു സംഭവം. മുനിസിപ്പാലിറ്റി അധികൃതർ ആംബുലൻസ് വിട്ടു നൽകാൻ തയ്യാറാകാതിരുന്നതാണ് കാരണമെന്ന് സൂചന. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കോവിഡ്. അറിയിച്ചത് ട്വിറ്ററിലൂടെ. അമിത്ഷാ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് അമിത്ഷാ. അമിത്ഷായ്ക്കൊപ്പം അടുത്ത ദിവസങ്ങളിൽ പങ്കെടുത്ത പരിപാടികളുടെയും കൂടിക്കാഴ്ച നടത്തിയവരുടെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല ക്വാറന്റീനിലായി. BJPയിലെ പ്രധാന നേതാക്കളും നിരീക്ഷണത്തിലേക്ക് മാറി.
അമിതാഭ് ബച്ചന് കോവിഡ് ഭേദമായി. മകൻ അഭിഷേക് ബച്ചനാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. 23 ദിവസമായി മുംബൈ നാനാവതി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഐശ്വര്യ റായ്, മകൾ ആരാധ്യ എന്നിവർക്കും രോഗം ഭേദമായിരുന്നു. അതേസമയം അഭിഷേക് ബച്ചന്റെ പരിശോധനാ ഫലം ഇനിയും നെഗറ്റീവ് ആയിട്ടില്ല. തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിതിന് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്ഭവനിലെ 87 പേർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ബൻവാരിലാൽ പുരോഹിതിന് പരിശോധന നടത്തിയത്. കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്ഭവനിൽ തന്നെ അദ്ദേഹത്തെ നിരീക്ഷണത്തിലാക്കി. 80 വയസ്സുള്ള ഗവർണറെ നിരീക്ഷിക്കാൻ പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. രാജ്യത്ത് തുടർച്ചയായ 4 ദിവസവും 500,000-ൽ കോവിഡ് രോഗികൾ. ഇന്നലെ ജീവൻ നഷ്ടമായത് 853 പേർക്ക്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 17.5 ലക്ഷം കടന്നു. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും 10,000-ത്തോളം പേർക്ക് പുതുതായി രോഗബാധ. രാജ്യത്ത് രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉള്ളത്. ഇതുവരെ രോഗം ഭേദമായത് 65.5% പേർക്ക്. കോവിഡ് ബാധിച്ച് ഉത്തർപ്രദേശ് ക്യാബിനറ്റ് മന്ത്രി മരിച്ചു. മരിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കമൽ റാണി വരുൺ. 62 വയസ്സായിരുന്നു. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി ലക്നൌ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോവിഡ് ബാധിച്ച് രാജ്യത്ത് ഒരു മന്ത്രി മരിക്കുന്നത് ആദ്യം. മഹാരാഷ്ട്രയിൽ 9,601 പേർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 4.25 ലക്ഷം പിന്നിട്ടു. പുതിയ രോഗികളിൽ 1059 പേരും മുംബൈയിൽ. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി സൗദി അറേബ്യയിൽ മരിച്ചു. മരിച്ചത് വയനാട് മുത്താരുകുന്ന് സ്വദേശി ഹംസ. അൽഖർജിൽ ഡ്രൈവറായിരുന്ന ഹംസ അൽഖർജ് കിംഗ് ഖാലിദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഐപിഎൽ മത്സരത്തിന് സമയക്രമമായി. 19 സെപ്റ്റംബർ സീസണിന് തുടക്കമാകും. മത്സരങ്ങൾ UAE ഇന്ത്യൻ സമയം രാത്രി 7:30 ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ കാണികൾക്ക് പ്രവേശനമില്ല. രണ്ടാംഘട്ടം മുതൽ പ്രവേശനം അനുവദിച്ചേക്കും. ഫൈനൽ 10 നവംബർ. ചൈനീസ് സ്പോൺസറെ മാറ്റില്ലെന്നും തീരുമാനമായി. വിവോ സ്പോൺസറായി തുടരും. സ്വർണ്ണക്കടത്തിൽ തീവ്രവാദ ബന്ധവും. പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ 24 പ്രതിയായ മുഹമ്മദ് അലി ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി. റമീസിൽ നിന്ന് മുഹമ്മദ് അലി സ്വർണം വാങ്ങിയെന്ന് കണ്ടെത്തൽ. ഇയാൾക്കൊപ്പം മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ മൊത്തം 10 പ്രതികൾ അറസ്റ്റിലായതായി DRI. റമീസ് ഉൾപ്പെടെ മലപ്പുറം സ്വദേശികളായ പ്രതികളുമായി NIA തെളിവെടുത്തു. റമീസിനെ പെരിന്തൽമണ്ണ വെട്ടത്തൂരിലെ വീട്ടിലും മറ്റു പ്രതികളുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. കോട്ടയ്ക്കൽ പാട്ടത്തുടി അബ്ദുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയും തെളിവെടുപ്പും 3 മണിക്കൂറോളം നീണ്ടു. സ്വർണ്ണക്കടത്ത് കേസിൽ UAPA നിലനിൽക്കില്ലെന്ന് തെളിയിക്കാൻ സർക്കാരും പ്രതിഭാഗം അഭിഭാഷകരും ശ്രമിച്ചിരുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. അത് നടക്കാൻ പോകുന്നില്ല എന്നതിന്റെ തെളിവാണ് കൈവെട്ട് കേസിലെ പ്രതിയുടെ അറസ്റ്റ്. BJP നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞു. മുഴുവൻ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ NIA അന്വേഷണത്തിന് കഴിയുമെന്നും സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M.ശിവശങ്കറിനെതിരെ കേസെടുക്കാൻ അനുമതി തേടി വിജിലൻസ്. IT വകുപ്പിലെ നിയമനക്രമക്കേടിൽ അന്വേഷണത്തിന് നീക്കം. നടപടി IT വകുപ്പിലെ നിയമനക്രമക്കേടിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. സർക്കാർ ബോധപൂർവം അന്വേഷണം വൈകിപ്പിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ NIA. കേരളത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് ചിലരെ കസ്റ്റഡിയിലെടുത്തതായും സൂചന. കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിൽ അറ്റാഷയ്ക്കെതിരെ മൊഴി ആവർത്തിച്ച് സ്വപ്നയും സന്ദീപും. പ്രതികളുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാതെ അന്വേഷണ സംഘം. കേസ് വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമമാണോ പ്രതികളുടേതെന്ന് പരിശോധിക്കും. വഞ്ചിയൂർ ട്രഷറിയിൽ നടന്ന തട്ടിപ്പ് അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന് ധനമന്ത്രി T.M. തോമസ് ഐസക്. ട്രഷറിയുടെ വിശ്വാസ്യതയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്താൻ ആരെയും അനുവദിക്കില്ല. സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി. വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പിൽ ധനമന്ത്രിക്കെതിരെ BJP അധ്യക്ഷൻ K.സുരേന്ദ്രൻ. ഇങ്ങനെ എത്ര തവണ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കണം. 1.5 കോടി രൂപ ചെലവഴിച്ച് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കൺസൾട്ടൻസിയെ മന്ത്രി നിയോഗിച്ചത് എന്തിനാണ്? ട്രഷറി ഇടപാടുകൾ പരിശോധിക്കാൻ സംസ്ഥാനത്ത് സംവിധാനങ്ങളില്ലേയെന്നും K.സുരേന്ദ്രൻ. നാണയം വിഴുങ്ങി മരിച്ച 3 വയസ്സുകാരന്റെ എക്സ്റേ ദൃശ്യം പുറത്ത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ എക്സ്റേയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. എക്സ്റേയിൽ നാണയം ചെറുകുടലിലേക്ക് ഇറങ്ങിയെന്ന് വ്യക്തമായതായും കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ്. മരിച്ചത് കടുങ്ങല്ലൂരിൽ താമസിക്കുന്ന നന്ദിനി രാജ് ദമ്പതികളുടെ മകൻ പൃഥ്വിരാജ്. ഡോക്ടർമാർ ഗൌരവത്തോടെ സമീപിച്ചില്ല എന്ന് കുടുംബത്തിന്റെ ആരോപണം.
ആലുവ സർക്കാർ ആശുപത്രിയിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും കുട്ടിയെ കൊണ്ടുപോയെങ്കിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിരുന്നു നിർദ്ദേശമെന്ന് കുട്ടിയുടെ അമ്മ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ പഴവും ചോറും നൽകിയാൽ നാണയം പുറത്തുവരുമെന്ന് പറഞ്ഞ അധികൃതർ വീട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നുവെന്നും കുടുംബം. കുട്ടി നാണയം വിഴുങ്ങിയത് ഇന്നലെ രാവിലെ 3 ദിവസം കഴിഞ്ഞു വന്നാൽ ശസ്ത്രക്രിയ ചെയ്യാമെന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞതെന്ന് കുഞ്ഞിന്റെ അമ്മൂമ്മ. ഗുരുതരമാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുമായിരുന്നുവെന്നും കുടുംബം. അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ മുതൽ 4 ജില്ലകളിലും മറ്റന്നാൾ 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് മഴ ശക്തമാകുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പരമാവധി തസ്തികകളിൽ PSC വഴി നിയമനം നടത്തുക എന്ന തീരുമാനം അട്ടിമറിച്ച് സർക്കാർ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരാർ നിയമനങ്ങൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള അവസരമാക്കി രാഷ്ട്രീയ നേതൃത്വങ്ങൾ. PSC പരീക്ഷ എഴുതി ജോലി കാത്തിരിക്കുന്നത് ലക്ഷങ്ങൾ. സ്പെഷ്യൽ റൂൾസ് രൂപീകരിക്കാത്തത് നിയമനത്തിന് തടസ്സം. 41 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കരാർ നിയമനം തുടരുന്നു എന്ന് CAG റിപ്പോർട്ട്. ആരോഗ്യം കൃഷി അടക്കമുള്ള പ്രധാന വകുപ്പുകളിൽ കരാർ നിയമനം വ്യാപകം. താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വേണമെന്ന നിബന്ധനയും അട്ടിമറിക്കുന്നു. ഒക്ടോബറോടെ കോവിഡ് വാക്സിൻ വ്യാപകമായി ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് റഷ്യ. ഗമാലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന വാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ പൂർത്തിയായതായി റഷ്യൻ ആരോഗ്യമന്ത്രി. രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഡോക്ടർമാർക്കും അധ്യാപകർക്കുമാകും ആദ്യം വാക്സിൻ നൽകുക എന്നും ആരോഗ്യമന്ത്രി. കോവിഡിൽ വീണ്ടും മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അപകട സാധ്യതയുള്ള മഹാമാരിയെയാണ് ലോകം നേരിടുന്നത്. ഉടനെയൊന്നും വൈറസ് വ്യാപനത്തെ പിടിച്ചുകെട്ടാനാകില്ല എന്നും ലോകാരോഗ്യ സംഘടന. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,79,00,000 കടന്നു. ഇതുവരെ മരിച്ചത് 6,87,000 പേർ. ദക്ഷിണാഫ്രിക്കയിൽ രോഗബാധിതർ 5,00,000 പിന്നിട്ടു. മെക്സിക്കോയിൽ മരണം 6,00,000 അടുക്കുന്നു. 2-ാം UPA സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ചൊല്ലി കോൺഗ്രസിലെ യുവനേതാക്കളും മുതിർന്ന നേതാക്കളും തമ്മിലുള്ള പോരും മുറുകുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പിന്തുണച്ച് മനീഷ് തിവാരി, ആനന്ദ് ശർമ്മ, ശശി തരൂർ, മിലിൻ ദേവ്ര തുടങ്ങിയവരും രംഗത്ത്. 2004 ശേഷം 10 വർഷക്കാലം BJP ഭരണത്തിന് പുറത്തിരുന്നു എന്നും അവർ ഒരിക്കൽ പോലും വാജ്പേയിയോ സർക്കാരിനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നും മനീഷ് തിവാരിയുടെ ട്വീറ്റ്. ശത്രുക്കളുടെ കയ്യിൽ ആയുധം വെച്ചുകൊടുക്കുന്ന നടപടി ശരിയല്ല എന്നായിരുന്നു ശശി തരൂരിന്റെ അഭിപ്രായം. തോൽവികളിൽ നിന്ന് പാഠം പഠിക്കാനും പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനും നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് തരൂർ. യുവനേതാക്കളുടെ പ്രസ്താവനയിൽ മൻമോഹൻ സിംഗ് അതൃപ്തനെന്ന് റിപ്പോർട്ട്. അറബ് ലോകത്തെ ആദ്യ ആണവോർജ പ്ലാന്റ് സ്ഥാപിച്ച UAE. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യത്തിന്റെ 1/4 നിറവേറ്റാൻ പുതിയ പ്ലാന്റിനാകുമെന്ന് പ്രതീക്ഷ. പ്ലാന്റിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ദക്ഷിണ കൊറിയയുടേത്. കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ച് ഓസ്ട്രേലിയ. രോഗികളുള്ള വീടുകളിൽ സേനയുടെ സേവനം ലഭ്യമാക്കും. രാജ്യത്ത് രോഗവ്യാപനം ഏറ്റവും ഉയർന്ന നിരക്കിൽ. കേസുകളിൽ 90% വിക്ടോറിയയിൽ. പാവപ്പെട്ടവർക്ക് മാസ്കുകൾ വൃത്തിയാക്കാൻ പെട്രോൾ ഉപയോഗിക്കാമെന്ന് ഫിലിപ്പീൻസ് പ്രസിഡന്റ്. പരാമർശം ദേശീയ ടെലിവിഷനിലൂടെ നടത്തിയ അഭിസംബോധനയിൽ. സാനിറ്റൈസറിന് പകരം കൈകൾ ശുചിയാക്കാനും പെട്രോൾ ഉപയോഗിക്കാമെന്നും ഫിലിപ്പീൻസ് പ്രസിഡന്റ്. രാജ്യത്ത് അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കിയ ശേഷമേ മാസ്ക് ധരിക്കൂ എന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ആൻഡ്രേസ് ലോപ്പസ്. പ്രസിഡന്റിന്റെ പരാമർശം. ലോകത്ത് കോവിഡ് മരണത്തിൽ മെക്സിക്കോ 3-ാം സ്ഥാനത്ത് എത്തിയതിന് പിന്നാലെ. ലോകത്തെ ഏറ്റവും കുറവ് അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മെക്സിക്കോ 130-ാം സ്ഥാനത്ത്. സ്കൂളുകൾ തുറക്കുന്നതിനാണ് ഏറ്റവും മുൻഗണനയെന്ന് ഇംഗ്ലണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം പരമപ്രധാനമെന്ന് ഇംഗ്ലണ്ട് ചീഫ് മെഡിക്കൽ ഓഫീസർ. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് പബ്ബുകൾ അടയ്ക്കണമെന്ന് ഒരു വിഭാഗം ആരോഗ്യ പ്രവർത്തകർ. സ്കൂൾ തുറക്കുന്ന സമയത്ത് മറ്റ് പ്രവർത്തനങ്ങൾ പരമാവധി ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്നും നിർദ്ദേശം. കോവിഡ് നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ച് ജർമ്മനിയിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധറാലി. പ്രതിഷേധം മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും. മാസ്ക് ധരിക്കുന്നത് പൌരസ്വാതന്ത്ര്യം ഹനിക്കുന്നതാണെന്ന് ഒരു വിഭാഗം. ഡനാങ് നഗരത്തിലെ എല്ലാവരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കാൻ തീരുമാനിച്ച വിയറ്റ്നാം. നടപടി നഗരത്തിന് പുറത്തും കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. ഉപഭോക്താക്കൾക്ക് മെഷീനിൽ സ്പർശിക്കാതെ പാനീയമെടുക്കാനാകുന്ന വെൻഡിംഗ് മെഷീനുകളുമായി കൊക്കക്കോള കമ്പനി. മൊബൈൽ ക്യാമറ സ്കാൻ ചെയ്ത് ഇഷ്ട ഫ്ലേവറും ആവശ്യത്തിനുള്ള അളവും തെരഞ്ഞെടുക്കാം. പുതിയ മെഷീൻ ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് അമേരിക്കയിൽ. 24 രാജ്യങ്ങൾക്ക് കൂടി യാത്രാ വിലക്ക് ഏർപ്പെടുത്തി കുവൈറ്റ്. പുതുതായി വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഇറ്റലിയും സ്പെയിനും ഈജിപ്തും. താൽക്കാലിക വിലക്ക് ഇന്ത്യയടക്കം 31 രാജ്യങ്ങൾക്ക്. നടപടി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ.
രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. കെനിയ വീണ്ടും തുടങ്ങിയത് 30 രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കെനിയ രാജ്യാന്തര വിമാന സർവീസ് നിർത്തിവെച്ചത് മാർച്ചിൽ. ആലപ്പുഴയിലെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളമില്ല എന്ന പരാതി. ജില്ലയിലുള്ളത് 18 ആംബുലൻസുകൾ, ഇതിൽ 9 ആംബുലൻസുകൾ കോവിഡ് ഡ്യൂട്ടിയിൽ. ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതല GBK എമർജൻസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്വകാര്യ കമ്പനിക്ക്. 18 ആംബുലൻസുകളിലായി ജോലി ചെയ്യുന്നത് 72 ജീവനക്കാർ. മറ്റെല്ലാ ജില്ലകളിലും ഈ മാസം 4 ശമ്പളം നൽകി. ശമ്പളത്തിൽ നിന്ന് PFും ESIയും പിടിക്കുന്നുണ്ടെങ്കിലും ഇത് അടയ്ക്കുന്നില്ല എന്ന് ജീവനക്കാർ. ആരോഗ്യവകുപ്പ് ഇടപെടണമെന്ന ആവശ്യം. കോവിഡിനെ പ്രതിരോധിക്കാൻ ശക്തമായ മുഖാവരണം നിർമ്മിച്ച് കൊല്ലം സ്വദേശിനി മുനീറ. 3 ലെയറുകളിലുള്ള തുണി മാസ്കിനൊപ്പം ഫേസ് ഷീൽഡ് കൂടി ഉൾപ്പെടുത്തി. പൊതുവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതാണ് ഇത്തരം മാസ്കുകളെന്ന് മുനീറ. കോവിഡ് പ്രതിസന്ധിയിൽ കോഴിക്കോട്ടെ ബീച്ചിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്നവർ. 6 മാസമായി കടകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ 300 കുടുംബങ്ങൾ പട്ടിണിയിലെന്ന് തൊഴിലാളികൾ. കോർപ്പറേഷനും തൊഴിലാളി സംഘടനകളും സഹായിക്കുന്നില്ല എന്നും പരാതി. കോഴിക്കോട് ബീച്ചിലുള്ളത് 120 ഉന്തുവണ്ടികൾ. പ്രവർത്തനം കോർപ്പറേഷന് നൽകിയ ലൈസൻസ് പ്രകാരം. കോർപ്പറേഷനും തുറമുഖ വകുപ്പിനും വർഷം തോറും പണവും അടയ്ക്കുന്നുണ്ട് എന്നും തൊഴിലാളികൾ. സർക്കാർ സഹായം നൽകണമെന്നും തൊഴിലാളികൾ. റോളരികിൽ സംസാരിച്ചു നിന്നവരുടെ മുകളിലേക്ക് റിക്കവറി വാൻ നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. ജില്ലാ ഇൻഷുറൻസ് ഓഫീസർ കാരേറ്റ് സ്വദേശി കെ വേണുഗോപാലാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംസ്ഥാന പാതയിൽ വെഞ്ഞാറൻമൂട് തൈക്കാട് പെട്രോൾ പമ്പിന് സമീപം വൈകിട്ടായിരുന്നു അപകടം. കാറിന് സമീപം സംസാരിച്ചു നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം കല്ലറയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. കല്ലറ വണ്ടിത്തടം പ്ലാവില പുത്തൻ വീട്ടിൽ അബ്ദുൽ സലാമാണ് മരിച്ചത്. ചെറുവാളം ഭാഗത്തു നിന്ന് വന്ന കാർ ജിത്തു ഓടിച്ചിരുന്ന ബൈക്കിൽ ഇടിച്ച ശേഷം സമീപത്തെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുൽ സലാം. പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിലുണ്ടായിരുന്ന യുവാവിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന് ആവർത്തിച്ചു കുടുംബം. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടിയിൽ തൃപ്തരല്ല. കൂടുതൽ അന്വേഷണം വേണമെന്നും കുടുംബം. ചൈനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധം സുഖകരമല്ലാത്ത അവസ്ഥയിൽ എന്ന് ലണ്ടനിലെ ചൈനീസ് അംബാസിഡർ. ചൈനയ്ക്കെതിരായ അമേരിക്കൻ സമ്മർദ്ദങ്ങളെ ഇംഗ്ലണ്ട് ചെറുക്കണമെന്ന് ലൂഷമൻ. ദക്ഷിണാഫ്രിക്കൻ പ്രദേശത്തെ 13 രാജ്യങ്ങളിലെ 4.5 കോടിയോളം ജനങ്ങൾ ഭക്ഷ്യക്ഷാമം നേരിടുന്നതായി പഠന റിപ്പോർട്ട്. കണ്ടെത്തൽ ദക്ഷിണാഫ്രിക്കൻ വികസന കമ്മ്യൂണിറ്റിയുടേത്. സമൂഹമാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ പുതിയ നിയമവുമായി. തുർക്കി നിയന്ത്രണങ്ങൾ പാലിച്ചില്ല എങ്കിൽ കമ്പനികളെ വിലക്കാൻ സർക്കാരിന് അധികാരം. ജയിലിൽ കഴിയുന്ന 400 താലിബാൻ കുറ്റവാളികളെ വിട്ടയക്കില്ല എന്ന് അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി. ക്ഷമിക്കാനാകുന്ന തെറ്റുകളല്ല അവർ ചെയ്തിട്ടുള്ളതെന്നും പ്രസിഡന്റ്. സർക്കാർ നിലപാട് താലിബാനുമായുള്ള ചർച്ച സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് നിരീക്ഷകർ. ഇസ്രായേലിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം. രൂക്ഷം ഭരണകൂടം അഴിമതിയുടെ കേന്ദ്രമെന്ന് പ്രക്ഷോഭകർ. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ എത്തിയത് 10,000. എഞ്ചിൻ തകരാറിലായ ബോട്ടിൽ നിന്ന് 100 ലിബിയൻ അഭയാർത്ഥികളെ രക്ഷിച്ച ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡ്. ഇറ്റലിയുടെ ഇടപെടൽ സമീപത്തെ മറ്റ് രാജ്യങ്ങൾ കൈയൊഴിഞ്ഞ പശ്ചാത്തലത്തിൽ പിടിയിലായവരെ അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് മാറ്റി. ബുക്കർ സമ്മാനത്തിന് നാമനിർദ്ദേശം കിട്ടിയ എഴുത്തുകാരി സിംബാബ്വെയിൽ അറസ്റ്റിൽ. ഹരാറിയിൽ അറസ്റ്റിലായത് സിഡ്സി ഡാംഗരിബ. നടപടി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. രാജ്യത്തെ 88% ജീവനക്കാരും വീട്ടിലിരുന്നുള്ള ജോലി സമ്പ്രദായം താൽപര്യപ്പെടുന്നവരെന്ന സർവേ. വീട്ടിലിരുന്നുള്ള ജോലിയിൽ പ്രവർത്തനക്ഷമത വർദ്ധിച്ചതായി 69% പേർ. സർവേ നടത്തിയത് മാനേജ്മെന്റ് സ്ഥാപനമായ SAP കൺക. ഉപയോക്താക്കളുടെ അനുമതി കൂടാതെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചതിന് 4,800 കോടി രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് സോഷ്യൽ മീഡിയ വമ്പന്മാരായ ഫേസ്ബുക്ക്. നിലപാട് അറിയിച്ചത് അമേരിക്കൻ കോടതിയിലെ വാദത്തിനിടെ. 3 മാസത്തിനിടെ 9,000 ജീവനക്കാരെ പിരിച്ചുവിട്ട IT കമ്പനിയായ കോഗ്നിസൻ. 2ാം പാദത്തിൽ കമ്പനിയുടെ വരുമാനത്തിൽ 4% കണക്ക്. മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ഷവോമിയുടെ പുതിയ മോഡൽ അതിവേഗം ചാർജ് ചെയ്യാൻ കഴിയുന്നതാകുമെന്ന റിപ്പോർട്ട്. ഈ വർഷം പുറത്തിറങ്ങുന്നതിൽ ഏറ്റവും വേഗത്തിൽ ചാർജ് ചെയ്യാനാകുന്നതാകും MI 10 Pro Plus എന്ന ടെക് വെബ്സൈറ്റുകൾ. ടീസർ പുറത്തുവിട്ട കമ്പനി. ടെലികോം വമ്പന്മാരായ എയർടെല്ലിന് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ
16,000 കോടിയുടെ നഷ്ടമെന്ന കണക്ക്. തൊട്ട് മുൻപാദത്തിലെ നഷ്ടം 5,600 കോടി രൂപ. വരുമാനത്തിൽ 1% വർധന, ചെലവുകൾ വർദ്ധിച്ചത് തിരിച്ചടിയെന്ന് എയർടെൽ. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാതാക്കളായ സാംസങ്ങിന്റെ ലാഭത്തിൽ കുതിച്ചുചാട്ടം. ഈ വർഷത്തെ രണ്ടാം പാദത്തിലെ ലാഭത്തിൽ 23% വർധന. കമ്പനിക്ക് നേട്ടമായത് വീട്ടിലിരുന്നുള്ള ജോലിയും ഓൺലൈൻ ക്ലാസുകളും ലോകവ്യാപകമായതോടെ വിൽപ്പനയിലുണ്ടായ വർധന. കനേഡിയൻ മരുന്ന് കമ്പനിയായ അക്കിനോക്സിനെ ഏറ്റെടുത്ത് ഇന്ത്യൻ വമ്പന്മാരായ സൺഫാർമ. ഏറ്റെടുക്കൽ 61 കോടി രൂപയ്ക്ക്. സൺഫാർമയുമായുള്ള ഓഹരികളിൽ നേട്ടം. പഞ്ചാബിൽ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 87. സംഭവത്തിൽ 7 എക്സൈസ് ഉദ്യോഗസ്ഥർക്കും 6 പോലീസുകാർക്കും സസ്പെൻഷൻ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർക്ക് സൌജന്യ ചികിത്സയും ഉറപ്പാക്കും. വിഷമദ്യം കഴിച്ച് മരണമുണ്ടായത് അമൃത്സർ, ബടാല, തൻതാരൻ എന്നീ ജില്ലകളിൽ. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 25 പേർ. മദ്യമാഫിയയെ സഹായിക്കുന്നത് സംസ്ഥാന സർക്കാരെന്ന്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ശിരോമണി അകാലിദൾ. അയോധ്യയിൽ പുതിയ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന നിർവഹിക്കുന്നത് ഉത്തരേന്ത്യയിലെ പ്രശസ്തനായ വാസ്തു വിദഗ്ധൻ ചന്ദ്രകാന്ത് സോപുര. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കുക ലക്ഷ്യം. രൂപകൽപ്പന ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർദ്ദേശം അനുസരിച്ച്. ഇന്ത്യയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ വിവാദ ഭൂപടത്തിന് അംഗീകാരം തേടി നേപ്പാൾ. ഐക്യരാഷ്ട്രസഭയ്ക്കും ഗൂഗിളിനും ഭൂപടം അയച്ചു കൊടുക്കാൻ തീരുമാനം. ഇന്ത്യൻ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാർ പുസ്തകം തയ്യാറാക്കുമെന്നും സൂചന. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകും.